മതം മാറ്റിയ കേസിന്റെ വക്കാലത്ത് ശ്രീധരൻപിള്ളയെ ഏൽപ്പിച്ചതിലൂടെ ആരൊക്കെയാണ് സമാധാനി ഒറ്റിയതെന്ന് കെട്ടി ജലീൽ സഭ എന്നോ കേൾക്കാൻ കാത്തിരുന്ന ചോദ്യമായിരുന്നു അതെന്ന് ചിന്തകൻ എ പി അഹമ്മദ് അഹമ്മദ് സർ മാധവിക്കുട്ടി നിയമസഭയിലും ഇതാണ് ന്യൂസിന്റെ കാതലായ ഭാഗം ഇതാണ് മുസ്ലിം ലീഗ് സാമാജികരും കെ ടി ജലീലും തമ്മിൽ നിയമസഭയിൽ വാക്പോര് തുടരുകയാണ് ഈ കൊമ്പുകോർക്കലിനിടയിൽ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരി മാധവിക്കുട്ടിയെക്കുറിച്ചും പരാമർശമുണ്ടായി കെ ടി ജലീൽ സിമിയെയും യൂത്ത് ലീഗിനെയും കൊടുക്കാനാണ് ഇടതുപക്ഷത്തേക്ക് വന്നതെന്നും ഇടതുപക്ഷത്തെയും അദ്ദേഹം കൊടുക്കുമെന്നും പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം പറഞ്ഞതോടെ ജലീൽ ചാടിയെഴുന്നേറ്റു താൻ മാത്രമല്ല മുസ്ലിം അഖിലേന്ത്യാ സെക്രട്ടറിയായ അബ്ദുൽസമദ് സമദാനിയും സിമിക്കാരനായിരുന്നു എന്ന് നജീബിന് അറിയില്ലേ എന്നും ജലീൽ ചോദിച്ചു കേരളത്തിലെ പ്രമാദമായൊരു മതപരിവർത്തന കേസിൽ ശ്രീധരൻ പിള്ളയെ വക്കീലായി നിയമിച്ചത് ആരാണെന്നും കെ ടി ജലീൽ ചോദിച്ചു മാധവിക്കുട്ടിയുടെ മതമാറ്റവുമായി ബന്ധപ്പെട്ട കേസിൽ അബ്ദുൽസമദ് സമധാനി പിള്ളയെ അഭിഭാഷകനായി നിയമിച്ചത് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു കെ ടി ജലീലിന്റെ മറുപടി വാഗ്വാദങ്ങൾക്കിടയിലാണ് സഭയിൽ മാധവിക്കുട്ടി കടന്നു വന്നതെങ്കിലും അടച്ചിട്ട സത്യങ്ങൾ ഏതെങ്കിലും കലാപ വേളയിൽ കൂടുപൊട്ടിച്ച് പുറത്തിറങ്ങുമെന്ന് തെളിഞ്ഞുവെന്ന് പ്രമുഖ ചിന്തകനായ എ പി അഹമ്മദ് ഫേസ്ബുക്കിൽ കുറിച്ചു ജലീലിന്റെ പല നിലപാടുകളോടും വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷേ എന്ത് പ്രകോപനത്തിന്റെ പേരിലായാലും മാധവിക്കുട്ടിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ജലീലിനെ ഹൃദയപൂർവ്വം വണങ്ങാതെ വയ്യ ഒപ്പം ലോക്സഭ ലോക്സഭാംഗമായ സ്വന്തം നേതാവിന് കിട്ടേണ്ടത് കിട്ടാൻ വഴിയൊരുക്കിയ നജീബിനും ഇരിക്കട്ടെ ഒരു നന്ദി എന്തായാലും ഈ വിഷയത്തിൽ ഇത്രയും കാലം മൗനം കൊണ്ട് ഓട്ടയടച്ച സമധാനി ഇനിയും മിണ്ടാതിരിക്കുമോ അതോ സ്വന്തം മണ്ഡലത്തിലെ എം എൽ എ നിയമസഭയിൽ ഉയർത്തിയ ആരോപണങ്ങളെ അദ്ദേഹം നിയമപരമായി നേരിടുമോ ഗോവ ഗവർണർക്ക് തിരക്കുകൾക്കിടയിൽ സമധാനിയുടെ കേസ് നടത്താൻ നേരം കിട്ടുമോ കാത്തിരുന്നു കാണാം എ പി അഹമ്മദ് സാറിന്റെ കുറിപ്പാണ് അപ്പോ ഇതില് ഞാൻ ഈ പറയുന്ന അവസാനത്തെ സംഗതികൾ വായിച്ചതില് അതിനോട് ഞാനും യോജിക്കുന്നു അതായത് പ്രകോപനത്തിന്റെ പേരിലായാലും മാധവിക്കുട്ടിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ജലീലിനെ ഹൃദയപൂർവ്വം വണങ്ങാതെ വയ്യ ഒപ്പം ലോക്സഭാംഗമായ സ്വന്തം നേതാവിന് കിട്ടേണ്ടത് കിട്ടാൻ വഴിയൊരുക്കിയ നജീബിനും ഇരിക്കട്ടെ ഒരു നന്ദി എന്റെ വക ജലീലിനും ഇരിക്കട്ടെ ഒരു നന്ദി അപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ജലീലിക്ക ഭയങ്കര മതേതരനായിട്ട് ഹിന്ദുപക്ഷത്തോട് കൂടുതൽ കൂടുതൽ അടുത്തു വരുന്നതായിട്ട് നമ്മൾ കണ്ടു നല്ല കാര്യം സന്തോഷം അത് പക്ഷേ എന്തിനു എന്തിനുള്ള പുറപ്പാടാണെന്നുള്ളത് മാത്രമാണ് പേടി കാരണം ഈ പറയുന്നത് ഇങ്ങനെ പോലുള്ളവർ ഇവരെ പോലുള്ളവരൊക്കെ ഇതുപോലെ ചാടുമ്പോൾ എന്തി എന്തെങ്കിലും അതിന്റെ ഒന്നും കാണാതെ പട്ടർ പുഴയിൽ ചാടില്ല എന്ന് പറഞ്ഞ പോലെ ഇവരൊക്കെ ഇതുപോലുള്ള ചാട്ടം ചാടുമ്പോൾ അതിന്റെ പുറകിൽ എന്തെങ്കിലും കാണും എന്നാണ് മലയാളിക്ക് ചിന്തിക്കാതിരിക്കാൻ സാധിക്കില്ല നമ്മളെ പോലുള്ളവർക്ക് ഓക്കെ അപ്പോ ഒരു വിഷയം ഇപ്പോ ഒരുപാട് കാലങ്ങൾക്ക് ശേഷവും മാധവിക്കുട്ടി മരണപ്പെട്ടിട്ട് ഒരുപാട് നാളായി അതിനു ശേഷവും ഇതുപോലൊരു കേസ് പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇപ്പോഴും അത് എല്ലാവരുടെ മുൻപിലും ചർച്ചയ്ക്ക് വെച്ചതും ചർച്ചയ്ക്ക് വന്നതും കറക്റ്റായിട്ട് ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുത്തതുമെല്ലാം വളരെ നല്ല ഒരു ആശംസകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അതിന് എന്റെ ആശംസ ഞാൻ ജലീലിക്കയോട് അറിയിക്കുകയാണ് എന്തായാലും രണ്ടു കൂട്ടിനും കൂടിയിട്ടുള്ള വാക്പൂരങ്ങ് തുടരട്ടെ പ്രശ്നമില്ല ഏതൊരു കാര്യങ്ങളായാലും തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഈ സമൂഹത്തിൽ നടക്കുന്ന ഏതൊരു കാര്യങ്ങളായാലും ആ കാര്യങ്ങളുടെ തെറ്റുശരികളൊക്കെ കാലം തെളിയിക്കും എന്നൊരു ചൊല്ലുണ്ട് ഇല്ലേ നമ്മളെല്ലാവരും പോലീസിനും കോടതിക്കും അല്ലെങ്കിൽ മറ്റുള്ളതിൽ നിന്നിട്ടൊക്കെ ഊരിപ്പോയ ആൾക്കാർക്ക് കാലം മറുപടി കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പൊ ഇതും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു കാലം തെളിയിക്കുന്നതാണ് അല്ലെങ്കിൽ കാലം മറുപടി കൊടുക്കുന്നതാണ് ഇവിടുത്തെ കുറെ മതേതര മാന്യന്മാരുണ്ട് നമ്മുടെ നാട്ടിലെ കുറെ മതേതര മാന്യന്മാരുണ്ട് ഈ മതേതര മാന്യന്മാർക്കുള്ള പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ നേരവും മതേതരം പുഴുങ്ങി തിന്നണം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പറ്റിയെങ്കിൽ നാലു നേരവും മതേതരം പുഴുങ്ങി തിന്നാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മതേതരവാദികളുണ്ട് ഓ ആയിക്കോട്ടെ നമുക്ക് പ്രശ്നമൊന്നുമില്ല നമ്മൾ ഫുൾ ടൈം വർഗീയത മാത്രം പറയാൻ വേണ്ടി ഇരിക്കുന്ന ആളാണ് അതും അക്സെപ്റ്റ് ചെയ്യുന്നു അതിനും വിരോധമില്ല വർഗീയത പറയാണെന്നോ വർഗീയ വിഷമാണെന്നോ എന്തു പറഞ്ഞാലും നമുക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് നിർത്താനൊന്നും പോടില്ല അപ്പോ ഈ പ്രണയത്തിന്റെ ഏറ്റവും വലിയ മൂർധന്യാവസ്ഥയിൽ എന്താ പറയാ കൊണ്ടെത്തിക്കുന്ന പല കൃതികളും നോവലുകളും വായിച്ചിട്ടുള്ള മാധവിക്കുട്ടിയുടെ വലിയൊരു ആരാധികയായിരുന്നു ഞാൻ മാധവിക്കുട്ടിയുടെ ഒരുപാട് വലിയൊരു ആരാധികയായിരുന്നു ഞാൻ ആ മാധവിക്കുട്ടിയോടുള്ള പ്രണയം കൊണ്ടാണ് എൻ്റെ മകൾക്ക് പോലും ഞാൻ മാധവിക്കുട്ടി എന്ന് പേരിട്ടത് അത് അത് പിന്നീട് എനിക്ക് തന്നെ ഒരു വല്ലാത്തൊരു അവസ്ഥയുണ്ടാക്കുന്നൊരവസ്ഥയിലേക്ക് നയിച്ചു കാരണം മാധവിക്കുട്ടിയോടുള്ള അനു എന്താ പറയാ നമ്മളുടെ ആരാധന കൊണ്ട് നമ്മുടെ നമുക്ക് ജനിക്ക് എനിക്ക് ജനിച്ചൊരു മകൾക്ക് പോലും ഞാൻ മാധവിക്കുട്ടിന് പേര് കൊടുത്തിട്ട് പിന്നീട് നമ്മൾ കേൾക്കുന്നത് അവര് മതം മാറിയതാണ് അവര് മതം മാറി എപ്പോഴാണ് മതം മാറിയത് അവരുടെ അറുപത്തഞ്ചോ അറുപത്തേഴാമത്തെ വയസ്സിലാണ് അവര് മതം മാറിയത് ആ അറുപത്തേഴാമത്തെ വയസ്സിൽ അവർക്ക് സമധാനിയോട് പ്രണയം തോന്നുന്നു സമധാനി പ്രണയിച്ച് പ്രണയപരവശയായി രണ്ടുപേരും കൂടെ ചാലിയാറിന്റെ തീരത്ത് അദ്ദേഹത്തിന് റിച്ചോട്ടുണ്ട് ആ ചാലിയാറിന്റെ തീരത്ത് ചാലിയാർ ഇട്ടിട്ട് ഈ അറുപത്തേഴ് അമ്മയുടെ പ്രായമുള്ള സമധാനിയുടെ അമ്മയുടെ പ്രായമുള്ള എഴുത്തുകാരി മാധവിക്കുട്ടിയെ ബലാത്കാരമായി ബലാത്സംഗം ചെയ്യുന്നു അവരുടെ സമ്മതമില്ലാതെ എന്നാണ് പറയുന്നത് അവർ പ്രണയത്തിന് വേണ്ടിയിട്ട് പ്രണയിച്ചതാണ് സമധാനിയെ പ്രണയത്തിന്റെ അവരുടെ തീരാ പ്രണയം അവർക്ക് ഒരിക്കലും അടങ്ങാത്ത പ്രണയമായിരുന്നു എന്ന് പറയുന്നു ഞാൻ ആ പ്രണയത്തിനെ കൂടുതൽ വിസ്തരിച്ച് പറയാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ബിക്കോസ് എന്റെ ഭാഷയിലോ അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിലോ അതിന് പ്രണയമെന്നോ അല്ലെങ്കിൽ അടങ്ങാത്ത പ്രണയമെന്നോ ഒന്നും അല്ല പറയാ എനിക്കത് പറയാൻ സാധിക്കില്ല പക്ഷേ മാധവിക്കുട്ടി എന്ന ഒരു പല വ്യക്തികൾക്കും പല വ്യക്തിത്വങ്ങളാണ് അപ്പോ മാധവിക്കുട്ടിയുടെ മനസ്സിൽ അടങ്ങാത്ത പ്രണയമാണെങ്കിൽ തന്നെ ഒക്കെ ഞാനത് അംഗീകരിക്കുന്നു അവരുടെ അടങ്ങാത്ത പ്രണയത്തിന്റെ മറ്റോ എന്താ പറയാ ആ തീരാപ്രണയം കണ്ടെത്താൻ ശ്രമിച്ചതാണ് സമാധാനിയില് അപ്പോ സമധാനിയെ കണ്ടെത്തുമ്പോ സമധാനി ആ ചാലിയർ പുഴയുടെ തീരത്തിട്ട് അവരെ ബലാത്കാരമായിട്ട് ബലാത്സംഗം ചെയ്തു കഴിഞ്ഞപ്പോ ചെയ്തു കഴിഞ്ഞപ്പോ അതായത് പ്രണയം നടിച്ച് പറ്റിക്കുക നമ്മളെല്ലാവരും പറയുന്നുണ്ടല്ലോ ലവ് ജിഹാദ് ഉണ്ടോ ലവ് ജിഹാദ് ഇല്ല ലവ് ജിഹാദ് ഉണ്ടോ ഉണ്ട് ഇല്ലേ ഇല്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ ലവ് ജിഹാദിനെ കുറിച്ച് പറയുമ്പോഴേക്കും ഈ തേനീച്ച തേനീച്ചക്കൂടെ ഇളകി വരുന്ന പോലെ കുറെ എണ്ണം ഇളകി വരും കാരണം ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിലും അല്ലാത്ത അവസ്ഥകളിലും ഫേസ്ബുക്കിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലാണെങ്കിലും കുറെ എണ്ണം തെറി വിളിക്കാൻ മാത്രമായിട്ട് കച്ച കെട്ടി ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട് ഇതിന്റെ പുറകിൽ അതായത് ഒരു പ്രത്യേക തരം വിഭാഗക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ തെറി വിളിക്കാൻ തന്നെ ഇപ്പൊ എന്റെ ഇൻബോക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നാനൂറ് നാനൂറ്റമ്പത് തെറികൾ വന്ന് കിടപ്പുണ്ട് ആര് നോക്കുന്നു ആർക്കിതിനൊക്കെ സമയം അപ്പൊ ആ തെറി വിളിക്കാൻ വേണ്ടി മാത്രമായിട്ട് ചട്ടം കെട്ടിയിരിക്കുന്ന ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് പ്രത്യേക മതം അത് അവരുടെ സ്വഭാവമാണ് സ്വഭാവ സ്വഭാവത്തിന്റെ വൈകൃതമാണ് കാരണം അവരെ പറയുന്ന പ്രാകൃത മതം എന്ന് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ ആ പ്രാകൃത മതക്കാർക്ക് ഈ തെറിവിളി അവരുടെ അന്തസ്സിന് ചേരുന്നതായിരിക്കാം അവര് വിളിക്കട്ടെ പ്രശ്നമില്ല അപ്പൊ ഈ പ്രാകൃത മതക്കാരുടെ തെറിവിളി കേട്ടുകൊണ്ടാണെങ്കിലും ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഗതി ഇവിടെ ഉണ്ട് എന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ തെളിവാണ് മാധവിക്കുട്ടിയുടെ മതമാറ്റം അത് വീണ്ടും ഞാനിപ്പോ പറയാൻ കാരണം അത് നിയമസഭയ്ക്ക് നിയമസഭയ്ക്കകത്ത് വരെ ഇപ്പോ വലിയൊരു വെല്ലുവിളിയായിട്ട് നമ്മുടെ ജലീലിക്ക ഉയർത്തേക്കാണ് മാധവിക്കുട്ടിയുടെ മതംമാറ്റം അപ്പൊ മാധവിക്കുട്ടിയെ പ്രണയം നടിച്ചു കൊണ്ടുപോയി ചാലിയാർ പുഴയുടെ തീരത്തിട്ടിട്ട് ബലാത്സംഗം ചെയ്തു കഴിഞ്ഞിട്ട് ആ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞ അവര് അയ്യോ പത്തോ എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചപ്പോഴാണ് നമ്മുടെ സമധാനി എന്ന് പറയുന്ന പകൽമാന്യൻ ഈ അവരെ കല്യാണം കഴിക്കാം എന്നേറ്റത് അപ്പൊ കല്യാണം കഴിക്കാൻ നീ എങ്ങനെ കല്യാണം കഴിക്കും നിനക്ക് രണ്ടു ഭാര്യമാരുണ്ടല്ലോ ഓൾറെഡി ഒന്നും കെട്ടാം രണ്ടും കെട്ടാം കൂടി വന്ന നമ്പൂരി പെണ്ണിന്റെ പെണ്ണിനും കെട്ടാന്ന് പണ്ട് പറഞ്ഞ പോലെ ഈ പ്രാകൃത മതക്കാർക്ക് എത്ര വേണമെങ്കിലും കെട്ടാമല്ലോ അപ്പൊ അത് വെച്ചിട്ട് നിനക്ക് രണ്ട് ഭാര്യമാർ ഓൾറെഡി ഉണ്ടല്ലോ ഇനിയും എങ്ങനെയെന്ന് ചോദിച്ചപ്പം എനിക്ക് ഡൽഹിയിൽ ഭാര്യയില്ല ഡൽഹിയിൽ ഭാര്യയില്ല അപ്പൊ അതുകൊണ്ട് അവിടത്തേക്കൊരു ഭാര്യയായിട്ട് ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യാമെന്ന് സമദാനി പറയുന്നു സമദാനി പറഞ്ഞതനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് അപ്പൊ പറയുന്നു ഒരു മുസ്ലിം ലീഗിന്റെ നേതാവല്ലേ ഈ മുസ്ലിം ലീഗിന്റെ നേതാവായ നിനക്ക് എങ്ങനെ ഒരു ഹിന്ദുവായ എന്നെ കല്യാണം കഴിക്കാൻ പറ്റും എന്ന് മാധവിക്കുട്ടി ചോദിക്കുന്നു അതിന് അടുത്ത ഉത്തരം പറയുന്നു മതം മാറിയാ മതിയല്ലോ മതം മാറിയ പോരേ അപ്പോ അതൊരു വഞ്ചനയാണെന്ന് പിന്നീടാണ് അറിഞ്ഞത് അത് പ്രണയം നടിച്ച് ഇത്രയും വലിയൊരു എഴുത്തുകാരിയെ മതം മാറ്റാനുള്ള വഞ്ചനയായിരുന്നു കാരണം ബലാത്കാരമായിട്ടൊരാള് ബലാത്സംഗം ചെയ്തു കഴിഞ്ഞിട്ട് അത് തൊട്ട് അയത്തമാക്കി കഴിഞ്ഞ ഒരു സാധനം പിന്നെ വേറൊരാള് തിരിച്ചെടുക്കില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ സംഭവം ആദ്യം തന്നെ ചെയ്യേണ്ട പണിയങ്ങ് ചെയ്തു ചെയ്യേണ്ട പണിയങ്ങ് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നീട് മതം മാറാൻ ആവശ്യപ്പെട്ടു അവർ വാക്കുകൊടുത്ത് ശരി ഞാൻ മതം മാറാമെന്ന് പറഞ്ഞു മതം മാറി മതം മാറിക്കഴിഞ്ഞിട്ട് അവര് പറഞ്ഞ വാക്ക് അവര് പാലിച്ചു സമധാനി പിന്നെ വിളിച്ച ഫോൺ എടുക്കാതെ അയാള് അയാളുടെ വഴിക്ക് പോയി അപ്പൊ ഇന്നത്തെ സാധാരണക്കാരനേക്കാൾ സാധാരണക്കാരനെ ഒരു വ്യക്തി ചെയ്യുന്നതിനേക്കാൾ അപ്പുറമാണ് ഈ പറയുന്ന സമധാനി എന്ന് പറയുന്ന പകൽമാന്യം ചെയ്തു വെച്ചിട്ടുള്ളത് അദ്ദേഹം പിന്നെ ഫോൺ എടുത്തിട്ടില്ല പിന്നെ വിളിച്ചിട്ട് അവരെ അതായത് അവരെ അങ്ങ് പറ്റിച്ചു തേച്ചു ഇന്നത്തെ ഭാഷ പറയുകയാണെങ്കിൽ മാധവിക്കുട്ടി അങ്ങ് പച്ചയ്ക്ക് തേച്ചു മതം മാറാമെന്ന് പറഞ്ഞ് മാധവിക്കുട്ടി മതം മാറി വാക്ക് പറഞ്ഞു പാലിച്ചു അത് കഴിഞ്ഞിട്ട് അവരെ അങ്ങ് പച്ചയ്ക്ക് തേച്ചു അപ്പോ ഈ പറയുന്ന മതം മാറ്റ ചടങ്ങിൽ ഇവര് നടത്തുന്ന കാര്യങ്ങളിൽ സമൂഹത്തിൽ പ്രധാനപ്പെട്ട ആൾ ആൾക്കാരെയാണ് മതം മാറ്റുന്നതെങ്കിൽ ആ മതം മാറ്റുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവർക്കൊരു ഫണ്ട് തന്നെയുണ്ട് ഇവർക്ക് ഒരു ഫണ്ട് തന്നെയുണ്ട് അപ്പോ ആ ഫണ്ടിൽ നിന്നൊരു വൺ ബില്യൺ വൺ ബില്യൺ ഡോളറാണ് അറേബ്യൻ ജാലിയത്തിൽ നിന്നിട്ട് വൺ ബില്യൺ ഡോളറാണ് സമദാനി കൈപ്പറ്റിയത് ഏ ഈ ലൗജിഹാദ് അല്ലെങ്കിൽ ഞാൻ നോക്കുന്നത് നമ്മളെ ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ അതൊരു പരിശുദ്ധമായ ഒരു പ്രക്രിയയാണ് പ്രണയം ആ പ്രണയം ഇപ്പൊ നമ്മുടെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ പ്രണയം എന്ന് പറഞ്ഞാൽ വളരെ പരിശുദ്ധിയാർന്ന അതായത് ഒരു വിരലിനെ തുമ്പ് പോലും ടച്ച് ചെയ്യാതെ അത്രയും പരിശുദ്ധമായ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന രണ്ട് ഹൃദയങ്ങളായിരുന്നു പണ്ടത്തെ പ്രണയം പക്ഷെ ഇന്നത്തെ പ്രണയം അതല്ല ഇന്നത്തെ പ്രണയം എന്ന് പറഞ്ഞത് തന്നെ ഇന്നത്തെ പ്രണയത്തിന് പറയേണ്ട പേര് ഇന്നത്തെ പ്രണയം കാമം എന്നാണ് പ്രണയത്തിനർത്ഥം ഇന്ന് അങ്ങനെയാണ് അപ്പൊ ഇത്രയും പരിശുദ്ധിയോടു കൂടി പ്രണയിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ വരുന്ന പ്രണയമാണെങ്കിൽ ആ പ്രണയത്തിൽ എന്തിനാണ് മതം ആ പ്രണയത്തിനകത്ത് മതമില്ല സ്വത്തില്ല പിന്നെ മറ്റുള്ള യാതൊരു ചിന്തകളും ഇല്ല പ്രണയം എന്ന് പറഞ്ഞാൽ അത്രയും പരിശുദ്ധമായ പ്രണയമാണ് പക്ഷെ സമധാനിയുടെ പ്രണയത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു സമധാനിയുടെ പ്രണയത്തിന് മതം മാറണം പ്രണയിച്ചാൽ പ്രണയിക്കുമ്പോഴല്ല നോക്ക് പ്രണയിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കാര്യത്തിന്റെ അവിടെ വരുമ്പോഴാണ് മതം പ്രശ്നമാവുന്നത് അപ്പൊ മതമുണ്ട് അപ്പൊ മതമുണ്ട് ഞാൻ ചോദിക്കുന്ന മാധവിക്കുട്ടി പ്രണയിച്ചു മാധവിക്കുട്ടിയെ മാധവിക്കുട്ടിയായി തന്നെ ഈ സമധാനയ്ക്ക് കല്യാണം കഴിക്കായിരുന്നില്ലേ ഒരു ആണൊരുത്തനാണെങ്കിൽ മാന്യനായിരുന്നെങ്കിൽ പകൽമാന്യന്റെ സ്വഭാവമില്ലാതെ സമൂഹത്തില് അംഗീകരിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ അയാൾ ഇപ്പൊ നയിക്കുന്ന ഒരു വ്യക്തിത്വം അയാളുടെ വ്യക്തിത്വം സത്യസന്ധമായിരുന്നെങ്കിൽ എന്തിനാണ് മാധവിക്കുട്ടിയെ പ്രണയം നടിച്ച് മതം മാറ്റിയത് അല്ലെങ്കിൽ ബലാത്കാരമായി ബലാത്സംഗം ചെയ്ത് റേപ്പ് ചെയ്ത് മതം മാറ്റിയത് എന്തിനാണ് അവരുടെ സമ്മതമില്ലാതെ മാത്രമല്ല ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അമ്മയുടെ പ്രായമുള്ള സ്വന്തം തള്ളയുടെ സ്വന്തം തള്ളയുടെ പ്രായമുള്ള ഒരു സ്ത്രീയെ ബലാത്കാരം ചെയ്യ അതാണ് സമധാനി നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഈ പ്രാകൃത മതത്തിന്റെ സ്വഭാവ രീതികളൊന്ന് വൈകൃതങ്ങളൊന്നും ആലോചിച്ച് ആലോചിച്ചു നോക്ക് ഒമ്പത് വയസ്സായ കുട്ടീനെയും കല്യാണം കഴിക്കാം പത്ത് വയസ്സായ പെൺകൊച്ചനെ കാണുമ്പോൾ നിങ്ങൾക്ക് കാമം തോന്നാം കാമം തോന്നിയാൽ കാമം തീർക്കാം ഏ ആ അത് കാമം തീർക്കാനായിട്ട് പ്രായം ഒരു പ്രശ്നമേ അല്ല ഈ പ്രാകൃത മതക്കാർക്ക് ഇത് പറയുമ്പോഴവർക്ക് ഭയങ്കര കൊള്ളലാണ് ഈ പൊള്ളുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന ചേഷ്ടകൾ മുഴുവൻ നിങ്ങളൊന്ന് തെളിയിച്ചു കാണിക്കേ ഞാൻ അത്രേ പറയുന്നുള്ളൂ ഞാൻ എന്തുകൊണ്ട് പറയുന്നു അത് നിങ്ങളിലുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ആദർശങ്ങൾ പിന്തുടരുന്ന ഒരു വർഗമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോ ഒമ്പത് വയസ്സായ ആളാണെങ്കിലും പത്ത് വയസ്സായ ആളാണെങ്കിലും ഇവർക്ക് എല്ലാവർക്കും പ്രണയിക്കാനും കാമം തീർക്കാനും മാത്രമുള്ളതാണ് സ്ത്രീ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നതിന് നിങ്ങൾക്ക് പൊള്ളിയിട്ട് യാതൊരു കാര്യവുമില്ല അപ്പൊ പ്രണയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിശുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും മാധവിക്കുട്ടിയെ മാധവിക്കുട്ടിയായിട്ട് തന്നെ നിലനിർത്തായിരുന്നു എന്തിനാണ് മതം മാറ്റിയത് അപ്പൊ നിങ്ങൾക്ക് പണം പണം ആവശ്യമാണ് അത് മാത്രമല്ല ഞമ്മന്റെ ജാതിയിലേക്ക് വലിയ ഇമ്മണി വലിയ ഒരാളെ കൊണ്ടുവന്നു പേരും കൂടെ ഞമ്മക്ക് കിട്ടണം ഞമ്മക്ക് പബ്ലിക്കായിട്ടുള്ള ഫണ്ട് ഉണ്ട് സക്കാത്ത് കൊടുക്കുന്ന ഫണ്ടുകള് സക്കാത്ത് കൊടുക്കുന്ന ദരിദ്രരെ പോലെ പാവപ്പെട്ടവരെ സഹായിക്കുന്നവരെ പോലെ രോഗികളെ സഹായിക്കുന്ന പോലെ ഇസ്ലാമിലേക്ക് വരുന്നവനെ സഹായിക്കാനും ഞമ്മക്ക് ഫണ്ടുണ്ട് അത് പബ്ലിക്കാണ് എല്ലാവരും അറിഞ്ഞിട്ടുള്ള സംഗതിയാണ് ഈ പറയുന്ന പ്രാകൃത മതത്തിനെ ആ മതത്തിലേക്ക് ചെന്ന് കയറി കൊടുത്താല് ആ കയറി കൊടുക്കുന്നവനെ സഹായിക്കാനായിട്ട് ഒരു ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഫണ്ടിൽ നിന്നാണ് പത്ത് ബില്യൺ ഡോളർ ഈ പറയുന്ന സമദാനി എന്ന പകൽമാന്യൻ കൈപ്പറ്റിയത് എന്നിട്ട് മാധവിക്കുട്ടിയെ കല്യാണം കഴിച്ചോ ഇല്ല മാധവിക്കുട്ടിയെ മൂന്നാമത്തെ ഭാര്യയായിട്ട് ഡൽഹിയിൽ കൊണ്ട് വാഴിക്കാന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ പറഞ്ഞത് തന്നെയാണ് അതോടുകൂടി അവിടെ ഭംഗിയായിട്ട് അവരെ തേച്ചു അവർ പോയി ചെന്ന് കയറി കൊടുത്തു ചാക്കും കെട്ടിനകത്ത് കയറി ചാക്കും കെട്ടിനകത്ത് കയറിയിട്ട് പിന്നെ അതിൽ നിന്ന് ഇറങ്ങാനായിട്ട് സ്വന്തം മക്കൾ വരെ ഈ മാധവിക്കുട്ടിയുടെ സ്വന്തം മാന്യമായ മാന്യനായ കുറച്ച് മക്കളുണ്ട് ആ മക്കളോട് വരെ പറഞ്ഞിട്ട് മക്കൾ വരെ പേടിച്ചു തൂറികളെന്ന് പറഞ്ഞാല് മക്കൾ വരെ പറഞ്ഞു അയ്യോ അമ്മ നിങ്ങൾ ഇനി തിരിച്ചു വരല്ലേ തിരിച്ചവർക്ക് ഹിന്ദുവിലേക്ക് അതാ അവരുടെ സനാതനധർമ്മത്തിലേക്ക് അവർക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് കൂടി മക്കളാണ് അവരോട് പറഞ്ഞത് അയ്യോ തിരിച്ചു വരല്ലേ അതെന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സ്വന്തം അമ്മ സ്വന്തം അമ്മയ്ക്ക് സ്വന്തം ആചാരപ്രകാരം അവസാനം ജീവിക്കാനും അവർക്ക് സ്വന്തം ആചാരപ്രകാരം അവര് ആഗ്രഹിച്ചിരുന്ന അവർ ആരാധിച്ചിരുന്ന ഭഗവാനെ വിളിക്കാനും കൃഷ്ണനെ ആരാധിക്കാനും അവര് ആ ആ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് മക്കളോട് പറഞ്ഞപ്പൊ മക്കൾ വരെ പറഞ്ഞത് ഇനി തിരിച്ചു വരണ്ട പേടിച്ച ദൂറികളാണ് ആരെങ്കിലും എന്താ കൊലയ്ക്ക് നോക്കോ അപ്പൊ നമ്മുടെ ഒരു അനു നമ്മുടെ ഉള്ളിലൊക്കെ ഒരു അടിമത്വ മനോഭാവമുണ്ട് ഈ പറയുന്ന പ്രാകൃത മതക്കാരോട് നമുക്കൊരു അടിമത്വ മനോഭാവമുണ്ട് ആ മനോഭാവം ആയിരിക്കാം മാധവിക്കുട്ടിയുടെ മക്കളെ ഈ പേടിച്ചു ദൂരുകളാക്കി മാറ്റിയത് അല്ലാതെ ഇപ്പൊ ഇവിടെ കഴുത്തു പോയാലും എൻ്റെ അമ്മയെ ഞാൻ സംരക്ഷിക്കും എൻ്റെ അമ്മയുടെ അവസാന കാലത്തെ ഇഷ്ടങ്ങൾ ഞാൻ നേടിക്കൊടുക്കുമെന്ന് ഞാനൊരു തീരുമാനമെടുത്താൽ അതിന്റെ മുന്നില് ഒരു പ്രാകൃത മതക്കാരനെ ഒന്നുമല്ല ഞാൻ എപ്പോഴും പറയുന്നു ഈ നമ്മളുടെ അതായത് അവനവന്റെ ധർമ്മമനുസരിച്ച് ജീവിക്കുന്ന മതം ഏതാണെങ്കിൽ കൂടിയിട്ട് അത് ഈ പറയുന്ന നമ്മുടെ നാട്ടിലുള്ള ഏത് മതമായാലും ശരി സ്വന്തം ധർമ്മമനുസരിച്ച് ജീവിക്കുന്ന നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ ജനിച്ച മതത്തിൽ നമ്മൾ നമ്മുടെ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന മതത്തിൽ നമ്മുടെ ധർമ്മത്തിനനുസരിച്ച് മുന്നോട്ട് പോവാനായിട്ട് നമ്മൾ ഇങ്ങനെ ഓരോരുത്തരെ പേടിച്ചിങ്ങനെ ഓടിക്കൊണ്ടിരുന്നാൽ നമ്മൾ എവിടെവരെ ഓടും നമ്മൾ എവിടെവരെ ഓടും ആ ഒരു അവസാനമില്ലേ അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് തിരിഞ്ഞു നിന്ന് നോക്ക് ഒരു ദിവസമേ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് തിരിഞ്ഞു നിന്ന് നോക്ക് പിന്നാലെ ഓടുന്നവൻ ഒന്നുമല്ല അവൻ അവിടെ നിൽക്കും ഓടിക്കുന്നവൻ ഉണ്ടല്ലോ നമ്മളെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇവിടെ ഈ ഓടിക്കുന്നവൻ ഒരു പ്രാവശ്യമെങ്കിലും ഓടുന്നവൻ തിരിഞ്ഞു നിന്നാൽ ഓടിക്കുന്നവൻ അവിടെ നിൽക്കും അങ്ങനെ ഒന്ന് പരീക്ഷിക്കണം അങ്ങനെ ശീലിക്കണം നമ്മുടെ ജീവിതത്തിൽ അപ്പൊ ലവ് ജിഹാദ് ഇല്ല ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കിടന്നിട്ട് നാട്ടിക്കിടന്നിട്ടിങ്ങനെ കൈകാലിട്ടടിക്കുന്ന എല്ലാ വീരന്മാരോടും ഞാൻ പറയുകയാണ് ജലീലിക്കായുടെ പ്രസംഗം നിങ്ങൾ കേൾക്കണം ജയലീലിക്കായുടെ പ്രസംഗത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ അയാളുടെ പേരിൽ പോയി കേസ് കൊടുക്ക് അതല്ലേ ചെയ്യേണ്ടത് ഏഹ് ഇത്രയും വലിയ ഒരു എഴുത്തുകാരിയെ മതം മാറ്റി ആ മതം മാറ്റിയിട്ട് മാത്രമല്ല മതം മാറ്റി പറഞ്ഞ് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് വാക്കുകൊടുത്ത് പറ്റിച്ച് അവരെ ബലാത്സംഗം ചെയ്ത് ഈ പറയുന്ന പബ്ലിക് ഫണ്ടിൽ നിന്ന് പത്ത് ഡോളറും വാങ്ങി പോക്കറ്റിലിട്ടിട്ട് നടക്കുന്ന മാന്യനായിട്ടുള്ള നമ്മുടെ എന്താ പറയാ അബ്ദുൽ സമദാനി എന്ന മാന്യൻ പകൽ മാന്യൻ ഏഹ് ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ പോയിട്ട് കേസ് കൊടുക്ക് അതാണ് വേണ്ടത് അപ്പൊ അത് കറണ്ട് ബുക്ക് സ്റ്റാളോ മറ്റു ആണ് ഒരു ബുക്ക് അടിച്ചിറക്കിയതിന് പിന്നെ കാരണക്കാരായത് അവരുടെ പേരിലാണ് ഈ പറയുന്ന പുള്ളി ഈ സമതാനി കേസ് കൊടുത്തത് ആ കേസിന്റെ വക്കാലത്താണ് നമ്മുടെ ശ്രീധരൻ പിള്ള ഏറ്റെടുത്തത് അത് അതിലും വിചിത്രം ഏഹ് ഒരു സ്വന്തം മതത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു എഴുത്തുകാരി മതം മാറ്റി കൊണ്ടുപോയിട്ട് അവനെ പറ്റിച്ച് ചതിച്ച് വഞ്ചിച്ച് അത് കഴിഞ്ഞിട്ട് ആ കേസിന്റെ അതായത് ആ കേസ് ആ ബുക്ക് പിന്നെ കറണ്ട് ബുക്ക് കറണ്ട് ഓർമ്മ തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അപ്പൊ ആ ബുക്ക് അച്ചടിച്ചിട്ട് ആ അച്ചടിച്ച ബുക്കിന്റെ പേരിൽ ഇവര് സമതാനി പോയി കേസ് കൊടുക്കാണ് കേസ് കൊടുത്ത് വക്കീൽ നോട്ടീസ് അയച്ചുള്ളൂ വേറെ ഒന്നും ചെയ്തില്ല എന്ന് കേൾക്കുന്നു അപ്പോ ആ കേസിന്റെ വക്കാലത്തേറ്റെടുത്ത് നമ്മുടെ ശ്രീധരൻ ശ്രീധരൻപിള്ളയാണ് എന്തൊരു മാന്യത അതിലും വലിയ പിടിച്ചതിനേക്കാൾ വലിയ പൊത്തിൽ എന്ന് പറഞ്ഞതാണ് അവസ്ഥ ഇതാണ് ഹിന്ദു അദ്ദേഹം അവർക്ക് പണം മാത്രം മതി അല്ലെങ്കിൽ ഈ പറയുന്ന സമതാനിയായിട്ടുള്ള സ്നേഹബന്ധമായിരിക്കാം അല്ലെങ്കിൽ കൂട്ട് കൃഷി ആയിരിക്കാം ഐ ഡോ നോ എനിക്കറിയില്ല എന്താണെങ്കിലും ലവ് ജിഹാദ് ഉണ്ടെന്ന് ജലീലിക്ക് ഒന്നും കൂടെ തെളിയിച്ചു പബ്ലിക്കായിട്ട് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ധൈര്യത്തോടു കൂടിയിട്ട് വിളിച്ചു പറയാൻ കാണിച്ച ചങ്കൂറ്റം ഉണ്ടല്ലോ അത് നമ്മുടെ അഹമ്മദ് സാറാണ് മുൻപ് ഈ കഥകളെല്ലാം വലിച്ചു പുറത്തേക്കിട്ടത് നമ്മുടെ അഹമ്മദ് സാറാണ് എ ബി സിയിൽ എപ്പോഴും ചർച്ചയ്ക്കൊക്കെ വരുന്നൊരു അഹമ്മദ് സാറിന്റെ സാറാണ് ഈ സംഗതി എടുത്ത് വലിച്ചു പുറത്തേക്കിട്ടത് മാധവിക്കുട്ടിയെ മതം മാറ്റിയതും അവരെ വഞ്ചിച്ചതും അവരെ ബലാത്കാരം ചെയ്തതും അവരുടെ അവരുടെ പേരിൽ മതമാറ്റിയതിന്റെ പേരിൽ പൈസ വാങ്ങിയതും എല്ലാ കഥകളും വലിച്ചു പുറത്തെടുത്തത് അഹമ്മദ് സാറാണ് പക്ഷെ ഇപ്പൊ പബ്ലിക്കായി കേരളത്തിൽ മൊത്തം ചർച്ചാ വിഷയമാക്കുന്ന രീതിയില് നമ്മുടെ ജലീലിക്ക എല്ലാ വിഷയങ്ങളും പബ്ലിക്കായിട്ട് പറഞ്ഞിരിക്കുന്നു എന്തായാലും ജലീലിക്ക എന്റെ വക വലിയൊരു സല്യൂട്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഏതാണോ അദ്ദേഹത്തിന്റെ ചിന്താഗതി എന്താണോ എന്തോ ആവട്ടെ ഐ ഡോണ്ട് കെയർ ബട്ട് ഈ ഒരു വിഷയത്തെ വലിയൊരു ചർച്ചാ വിഷയമാക്കി കേരളത്തെ മൊത്തം ഇതിൽ വസ്തുതയുണ്ടായിരുന്നു അതായത് മാധവിക്കുട്ടി ലവ് ജിഹാദിന് അടിമപ്പെട്ടു പോയതാണ് മാധവിക്കുട്ടിയെ ചതിച്ചതാണ് മതം ചതിച്ചാണ് മതം മാറ്റിയത് എന്നിട്ടും കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് പറ്റിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം വിളിച്ചു വലിച്ചു വാരി പുറത്തു കിട്ടതിന് ഒരുപാട് 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 സന്തോഷമുണ്ട് അപ്പൊ ജലീലിക്കെ എന്റെ വക ഒരു ബിഗ് സല്യൂട്ട് അപ്പൊ ഈ കാര്യങ്ങൾ എല്ലാവരും നമ്മളും ഒന്ന് ചിന്തിക്കുന്നത് അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ് എന്ന് എനിക്ക് നിങ്ങളോടും കൂടെ പറയണം തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പൊ എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം ജയ് ഹിന്ദ്